ഈ വീഡിയോ കാണുന്ന 60% പേരും നിലവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അത് മറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. നമ്മൾ ആ കാൽപ്പന്തിന്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും തന്നെ മാറുന്ന ഒരു സംഭവം തന്നെയാണ് അവിടുത്തെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് തൊട്ട് മുൻപ് അനസ് എടത്തൊടുക എന്ന് പറയുന്ന ഇന്ത്യൻ ഡിഫൻഡറിന് അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടു എന്ന് പറയുന്ന ന്യൂസിനെ സംബന്ധിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ നാഴികക്കല്ല് പതിപ്പിക്കാവുന്ന ഒരു നിമിഷം ലോകത്തിലെ ഒരു മനുഷ്യന് താങ്ങാവുന്ന ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് തന്റെ മാതാവ് മരണപ്പെട്ടു എന്ന് പറയുന്ന ന്യൂസ് അദ്ദേഹം അറിയുന്നത്. അനസ് എടത്തൊടുക ആ ഒരു സന്ദർഭത്തിന്റെ പേരിൽ നാട്ടിലേക്ക് തിരിക്കുന്നു. ആ മത്സരത്തിൽ ഇന്ത്യ ദയനീയ സമനിലയും വഴങ്ങി. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം കളിക്കാൻ അനസ് എടത്തൊടുക തന്റെ നാട്ടിൽ നിന്നും വിമാനം കയറിയത് ഇന്ത്യൻ ക്യാമ്പിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്ന ന്യൂസ് ലഭിക്കുമ്പോൾ ഒരു ഫുട്ബോൾ ആരാധകന്റെ രോമാഞ്ചം എഴുന്നേൽക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇത്. കാരണം സ്വന്തം മാതാവ് മരിച്ച ആ ഒരു ഹാങ് ഓവർ, ആ ഒരു വിഷമം മാറാതെ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ ഇപ്പോഴും ആ ഡെഡിക്കേറ്റഡ് ഫുട്ബോൾ എന്ന ഡെഡിക്കേഷൻ, രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിക്കാവുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിലെ മുഴുവൻ വിഷമങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു വലിയ സോഴ്സ് തന്നെയാണ്. ആക്ച്വലി ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ 100% അനുഗ്രഹങ്ങളുണ്ടാവും. എല്ലാ സെന്റിമെന്റൽ പാർട്സും ഈ ഒരു മത്സരത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഒമാൻ എത്രത്തോളം ശക്തരാണ് എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ടുള്ള ആദ്യപാദ മത്സരത്തിൽ ഒമാൻ വിജയിക്കുകയാണ് ചെയ്തത്, ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ടേബിളിലെ സ്റ്റാൻഡിങ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് പറ്റും ഇന്ത്യ 4th സ്ഥാനത്തും ഒമാൻ 2nd സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇരു ടീമുകളും 4 മത്സരം കളിച്ചിട്ടുണ്ടെങ്കിലും ഒമാൻ 3 വിജയവും 1 തോൽവിയുമാണ് വഴങ്ങിയിട്ടുള്ളത്. ഇന്ത്യ ആണെങ്കിൽ 1 വിജയം പോലും നേടിയിട്ടില്ല, 3 സമനിലയും 1 തോൽവിയുമാണ് വഴങ്ങിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ കോച്ചിന്റെ പ്രതികരണം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് മുൻപ് അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഈ ഒരു വേൾഡ് കപ്പ് അല്ല ലക്ഷ്യമിടുന്നത്, 2026 വേൾഡ് കപ്പ് ആണെന്നാണ്. അത് ആക്ച്വലി ഒരു ചെറിയ രീതിയിൽ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു മെന്റാലിറ്റി ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സമനിലയ്ക്ക് ശേഷം ഇന്ത്യൻ കോച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള പ്രൊഫഷണൽ ഇന്ത്യൻ താരങ്ങൾക്കുപരി ഓരോ യങ്സ്റ്റേഴ്സിനും അതുപോലെ തന്നെ അവസരം കിട്ടാത്ത താരങ്ങൾക്കും അവസരം നൽകി കളിപ്പിക്കാൻ വരെ ഞാൻ ധൈര്യമാണെന്നാണ് ഒമാനെതിരെ കളിക്കാൻ വളരെ കോൺഫിഡന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 2 പോയിന്റ്സുകളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിന് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ചാൻസസ് എത്രയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ പറയാവുന്നത്, ഇനി നടക്കാനായിട്ട് പോകുന്ന ഒമാൻ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ, അതായത് 5 മത്സരം കളിച്ച് 1 വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ ഇന്ത്യ 3rd സ്ഥാനത്തേക്ക് എത്തപ്പെടും. ചെറിയൊരു കോൺസെപ്റ്റ് ലഭിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തർ എന്ന ടീം നമ്മുടെ ടേബിളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഖത്തർ ആണ് ഈ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി ഉണ്ട്. അപ്പൊ ഖത്തർ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം നിൽക്കുന്ന 3 ടീമുകളുടെയും സെലക്ട് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഖത്തർ എന്തായാലും ഫസ്റ്റ് തന്നെ നിൽക്കുന്നുണ്ട്. ഒമാൻ 2nd ആണെങ്കിൽ ഇന്ത്യ 3rd സ്ഥാനത്ത് വരികയാണെങ്കിൽ മേ ബി ചെറിയൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം എന്താണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു പോയിന്റായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. എങ്കിൽ കൂടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 3rd സ്ഥാനമെങ്കിലും ഇന്ത്യക്ക് പിടിക്കാനായിട്ട് പറ്റിയെങ്കിൽ, അങ്ങനെ ഒരു ചാൻസസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അതും ഒരു വലിയൊരു കാര്യമല്ല. കാരണം അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും വെറുതെ ഇരിക്കുന്ന ടീമുകളല്ല. അവർക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വരണം, ഇന്ത്യക്ക് 3rd സ്ഥാനം തന്നെ നിലനിർത്തണം. അങ്ങനെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് വലിയ രീതിയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഒമാൻ ആണെങ്കിൽ വളരെ അഗ്രസീവ് മെന്റാലിറ്റി ഉള്ള ഫുട്ബോൾ ടീമാണ്. എന്നാൽ ഇന്ത്യ ആണെങ്കിൽ ഒരു ഹോൾഡിംഗ് ഫുട്ബോൾ മെന്റാലിറ്റി ഉള്ള ടീമാണ്. ഇപ്പോൾ സുനിൽ ഛേത്രിയെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതൊന്ന് മാറ്റി നിർത്തി ഇന്ത്യൻ ടീമിലെ എല്ലാ താരങ്ങളും ഫിനിഷിംഗിലേക്ക് മികച്ച രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന താരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇന്ത്യൻ ടീം വേറെ ലെവലായിട്ട് തന്നെ വേണം. ഒമാൻ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ടീം തന്നെയാണ്. ഇന്ത്യൻ ടീമിന് അത്രയധികം അറ്റാക്കിംഗ് മെന്റാലിറ്റി കുറവുള്ള ഒരു ടീമുമാണ്. ഇനി കളിക്കുന്ന കളിയെല്ലാം വിജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം ഒരു ചെറിയ രീതിയിലെങ്കിലും, ചെറിയ ശതമാനത്തിലെങ്കിലും സ്വപ്നം കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒമാനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടം കാണാൻ നാളെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയിൽ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യൻ ടീം നാളെ ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ആ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീക്ഷിപ്പിടി എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ മാറ്റം മാറ്റം അവരെ കണ്ടോണ്ടായിരിക്കും.